ബാരാമുള്ള, തർക്കങ്ങൾ അവസാനിക്കാത്ത കാശ്മീർ ഗ്രാമം. വെടിയൊച്ചയുടെ അകമ്പടിയില്ലാതെ കാശ്മീരിനെ ഓർത്തെടുക്കാൻ പാടാണ്. തീവ്രവാദി ആക്രമണങ്ങളും സൈനിക നടപടികളുമൊക്കെ കൊണ്ട് എന്നും വാർത്തയിൽ ഇടം പിടിക്കുന്ന ഇവിടുത്തെ നഗരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാരാമുള്ള. അക്രമങ്ങൾ കൊണ്ട് തകർത്തെറിയപ്പെട്ടിട്ടും അതിൽ നിന്നൊക്കെയും ഓരോ തവണയും കരകയറിക്കൊണ്ടുള്ള ഈ നാട് ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ബാരാമുള്ള ആക്രമണങ്ങൾ കൊണ്ടും തിരിച്ചടികൾ കൊണ്ടും ഒക്കെ ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഇടങ്ങളിലൊന്നാണ് കാശ്മീരിലെ ബാരാമുള്ള. വെടിയൊച്ച നിർത്താതെ മുഴങ്ങിക്കേൾക്കുന്ന ഈ നാട് ഭൂമിയിലെ സ്വർഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ വാലിയിലേക്കുള്ള കവാടം കൂടിയാണിത്. ഒരു യുദ്ധത്തിനും തകർക്കുവാൻ കഴിയാത്ത നാട്. കാശ്മീരിൽ അതിർത്തി പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ആരംഭിച്ചതാണ് ബാരാമുള്ളയുടെയും കാലക്കേട്. എന്നാൽ എത്ര അതിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തകർക്കുവാൻ കഴിയാത്ത ഒരിടം. എന്തുകൊണ്ട് ഇവിടെ കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നു എന്നതിന് ഒറ്റ കാരണമേയുള്ളൂ. പാക് അധിനിവേശ കാശ്മീരുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണിത്. കാശ്മീരിലെ 22 ജില്ലകളിൽ ഒന്നായ ഇതിന് 4,190 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. കുപ്വാര, ശ്രീനഗർ, ലഡാക്ക്, പൂജ എന്നിവയാണ് ബാരാമുള്ളയുടെ മറ്റ് അതിർത്തികൾ. ബാരാമുള്ള എന്ന വാക്ക് വന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം. മുല്ലെന്നാൽ ആഴത്തിലുള്ളത്, വേര് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഹിന്ദു പുരാണം അനുസരിച്ച് കാശ്മീർ വാലി എന്ന് അറിയപ്പെടുന്നു. സതി, സരസ് അഥവാ പാർവതിയുടെ തടാകം എന്നായിരുന്നു അത്രേ. പിന്നീട് ജലത്തിൽ നിന്ന് ഉദ്ഭവിച്ചവൻ എന്ന് പേരായ ജലോദ്ഭവ എന്ന അസുരൻ ഇവിടം കൈവശപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വരാഹമായി അവതാരമെടുത്ത മഹാവിഷ്ണു അവിടെ എത്തുകയും അവിടുത്തെ പർവ്വതം മാറ്റി തടാകത്തിന് പുറത്തേക്ക് ജലമൊഴുകുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ചരിത്രത്തിലെ ബാരാമുള്ള. BC 2306 രാജാ ഭീംസേനയാണ് ബാരാമുള്ള സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം. 1508 മഹാനായ അക്ബർ ചക്രവർത്തി ഇവിടെ സന്ദർശനത്തിനെത്തി. ബാരാമുള്ളയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ഇവിടെ താമസിച്ചിരുന്നു. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങും ബാരാമുള്ള സന്ദർശിച്ചിട്ടുണ്ട്. വിവിധ മതങ്ങൾ ഒന്നായി കാണുന്ന നാട്. ഹിന്ദു, മുസ്ലിം, ഇസ്ലാം മതങ്ങൾ ഒരുപോലെ പുണ്യസ്ഥലമായി കരുതുന്ന ഇടമാണ് ബാരാമുള്ള. ആദ്യകാലങ്ങളിൽ ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 15-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ ഇസ്ലാം വിശ്വാസികൾ എത്തിച്ചേർന്നു. സയ്യിദ് ജൻബാസ് റാലി 1421 തന്റെ മതപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തുകയും ബാരാമുള്ളയുടെ തന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് മരിച്ച അദ്ദേഹത്തെ അടക്കിയിരുന്നതും ഇവിടെയാണ്. അന്നു മുതൽ ഇവിടെ ധാരാളം ഇസ്ലാം വിശ്വാസികൾ എത്തുന്നു. സിഖ് വിശ്വാസികൾക്കും ഇവിടം പ്രധാനപ്പെട്ട നഗരമാണ്. 1620 ശ്രീ ഹർഗോവിന്ദ് ഇവിടെ സന്ദർശിച്ചതിനാൽ അതിന്റെ ഓർമ്മയിൽ സിഖുകാരും ഇവിടെ എത്തുന്നു. ചലം നദിയുടെ തീരത്ത്. കാശ്മീരിൽ ചലം നദിയുടെ തീരത്ത് ഏറ്റവും ഉയർന്ന ഇടത്താണ് ബാരാമുള്ള സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ വടക്കേ തീരത്ത് പഴയ ബാരാമുള്ള ടൗണും തെക്കേ തീരത്ത് പുതിയ ബാരാമുള്ള ടൗണുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 5 പാലങ്ങളുണ്ട്. പരിഹസ് പോറ. ബാരാമുള്ളയിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും പോയിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് പരിഹസ് പോറ. രാജാ ശങ്കരവർമ്മൻ കാശ്മീർ ഭരിച്ചിരുന്ന സമയത്ത് കാശ്മീരിന്റെ തലസ്ഥാനമായിരുന്ന സ്ഥലമാണിത്. അക്കാലത്ത് ഒട്ടേറെ ബുദ്ധസ്തൂപങ്ങളും സ്മാരകങ്ങളും ആശ്രമങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. അവയിൽ പലതിന്റെയും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ഖനനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ബന്ദിപ്പോർ. ബാരാമുള്ളയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മറ്റൊരിടമാണ് ബന്ദിപ്പോർ. പോർട്ട് ഓഫ് വൂളാർ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത്. ജമ്മുകാശ്മീരിലെ പ്രസിദ്ധമായ പൂന്തോട്ടമാണ് നിഷാദ് ബാഗ്. ട്രക്കിംഗ്, ഫിഷിംഗ്, മലക്കയറ്റം തുടങ്ങിയവയാണ് ഇവിടെ സഞ്ചാരികളുടെ ഏറ്റവും വലിയ വിനോദങ്ങൾ. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.